എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചോക്കോബാർ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചോക്കോബാർ. ഈ ചോക്കോബാർ ഉണ്ടാക്കുന്നതിന് നമുക്ക് ബീറ്റർ നിർബന്ധമില്ല, അതുപോലെ തന്നെ നമ്മൾ ക്രീം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്കോബാർ ആണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടനെ പ്രസ് ചെയ്യണം. ബെൽ ബട്ടനെ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചോക്കോബാർ ഉണ്ടാക്കുന്നതിന് മോൾഡും നിർബന്ധമില്ല കേട്ടോ. മോൾഡ് ഇല്ലാതെ നമുക്കൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഈ ചോക്കോബാറിന് മൊത്തത്തിൽ അര ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതായത് ഞാൻ ആദ്യം 2 കപ്പ് പാല് തിളപ്പിക്കും. ഒരു 1/2 കപ്പ് പാൽ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 2 കപ്പ് പാലെടുക്കുക. മൊത്തത്തിൽ ഒരു 1/2 ലിറ്റർ പാല് എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാലൊന്ന് തിളപ്പിക്കണം. ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ മിൽക്ക് പൗഡർ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പാണ്, 1/4 കപ്പ് മിൽക്ക് പൗഡർ. ഇതിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം, കാരണം ഈ ഐസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് മിൽക്ക് പൗഡർ ചേർക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. പാലിപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ ഏകദേശം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂണാണ്. 2.5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പഠിച്ചാണ് എടുത്തിരിക്കുന്നത്, ഒത്തിരി നിറച്ചെടുത്തിട്ടില്ല. അപ്പോൾ അതിലോട്ടൊരു 1/2 കപ്പ് നമ്മൾ ആദ്യമേ മാറ്റി വെച്ച 1/2 കപ്പ് പാൽ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഒട്ട് കട്ട പിടിക്കാതെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ തിളച്ച പാലിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുക. ഇതുകൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടും തിളപ്പിച്ചാൽ മതി. അതേക്ക് നല്ല തിക്കായി വരും, ഒത്തിരി കുറുകി പോകരുത്. കോൺഫ്ലോർ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കുറുകിപ്പോവും. അതുകൊണ്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ഇങ്ങനെ വടിച്ചെടുക്കാവുള്ളൂ. അപ്പോൾ ഒരുവിധം ഒന്ന് കുറുകിയിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലാന്നോർത്തും കുഴപ്പമൊന്നുമില്ല. ഈ കോൺഫ്ലോർ ഒക്കെ ചേർക്കുമ്പോൾ ഒരു ഏകദേശം ഒരളവിൽ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കുറുകി വരുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മധുരമൊക്കെ നോക്കിയാൽ മതി. നമ്മളെടുക്കുന്ന പാലിൻ്റെ ഒക്കെ അനുസരിച്ച് മധുരവും കോൺഫ്ലോറും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. മിൽക്ക് പൗഡറും അതുപോലെ തന്നെയാണ്, ഒരു ടേസ്റ്റിന് വേണ്ടിയാണത് ചേർക്കുന്നത്. അത് ഒരു 1/2 കപ്പ് നമ്മുടെ കയ്യിലുള്ള അളവനുസരിച്ച് അങ്ങിട്ടാൽ മതി. ഇതുണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വരണം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, ഒത്തിരി കുറുകി പോകണ്ട. അപ്പോൾ ഇത് നന്നായിട്ടും തണുക്കട്ടെ. നന്നായിട്ട് തണുത്ത് വന്ന ശേഷം വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാനാണ്. അപ്പോൾ വാനില എസൻസ് 1 ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമ്മൾ മോൾഡ് ഉള്ളവർ മോൾഡിലൊഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും മോൾഡ് മതി. ഇന്ന മോൾഡ് വേണം നിർബന്ധമൊന്നുമില്ല. ഡിസ്പോസിബിൾ ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉള്ളവർക്ക് അങ്ങനെ ഒഴിക്കാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു മോൾഡുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഈ മോൾഡിൽ പറ്റത്തില്ല, കാരണം ഇത് 4 നിലയുള്ളൂ. അപ്പോൾ ഞാൻ വേറെ മോൾഡിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ അളവുണ്ട്. അപ്പോൾ ഒരു എത്ര പറയുന്ന 8 ഓ 9 ഓ ഒക്കെ ചോക്കോബാർ ഉണ്ടാക്കുന്ന അത്രയും അളവുണ്ട് ഇത്. അപ്പോൾ നമുക്കിതിൻ്റെ നിങ്ങൾക്കിപ്പോൾ ഇത്ര അളവെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവെടുത്താലും മതി. ഈ മോൾഡിലോട്ട് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് നിറച്ചൊഴിക്കരുത്, കാരണം നമുക്കിത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഒത്തിരി അങ്ങ് നിറച്ചെടുത്തിട്ടുണ്ട്, ഒരുപാട് വലിയ ചോക്കോബാർ ആയിപ്പോൾ അതനുസരിച്ച് നമുക്ക് ചോക്ലേറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ഏകദേശം ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് ഒരു ഓവർ നൈറ്റ് വെക്കും. ശരിക്കും അത്രയും സമയം ചിലർക്ക് ഒരു 8 സമയം കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിലെ തണുപ്പൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ ഞാനിപ്പോൾ ഈ മോൾഡിൽ എനിക്ക് ഒരു ഓവർ നൈറ്റ് വേണ്ടി വന്നു ശരിക്കും തണുത്ത് വരാനായിട്ട്. അതേസമയം ഞാൻ വേറൊരു മോൾഡിൽ ഒഴിച്ചത് ഒരു 6 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല സെറ്റായി വന്നു. അപ്പോൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങ് അടച്ചു വെക്കുക. നമ്മൾ എന്ത് പാത്രത്തിലാണെങ്കിലും നന്നായിട്ട് അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്കിത് റെഡിയാകുന്നതനുസരിച്ച് വേണം നമുക്ക് ചോക്ലേറ്റും റെഡിയാക്കി എടുക്കാനും. അപ്പോൾ ഞാൻ അടുത്ത മോൾഡിലോട്ട് ഒഴിക്കുകയാണ്. ഈ ടൈപ്പ് മോൾഡാണ് പിന്നെ എനിക്കുള്ളത്. ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി. സ്റ്റിക്കല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സ്പൂൺ ഉപയോഗിച്ച്, സ്റ്റിക്കിന് പകരം നമുക്ക് ചെറിയ സ്പൂൺ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഒരു 1/2 ലിറ്റർ പാല് കൊണ്ട് നമുക്കൊരു 10 ചോക്കോബാർ വരെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതിന് ക്രീമും ബീറ്ററും ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കണം. ഇതുകൊണ്ട് ഇതുപോലെ ഒത്തിരി അങ്ങ് തിക്കായി പോകരുത്, ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കണം. ഈ ഒരു മോൾഡിൽ എനിക്ക് 6 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല സെറ്റായി കിട്ടും. അതേസമയം നമ്മൾ ആദ്യം വെച്ച മോൾഡിൽ എനിക്കൊരു ഓവർ നൈറ്റൊക്കെ വേണ്ടി വരുന്നുണ്ട്. അത് ഓരോ മോൾഡിൻ്റെ ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരാം. ഇതിൽ പെട്ടെന്നായി 6 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ മോൾഡിൽ. അപ്പോൾ നമുക്കിത് ഫ്രീസറിലോട്ട് വെക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഓവർ നൈറ്റ് തന്നെ വെക്കുകയാണ്. ഈ ഐസ് ഒന്ന് സെറ്റായി വന്ന ശേഷം ചോക്ലേറ്റ് റെഡിയാക്കി എടുത്താൽ മതി.
അപ്പോൾ നമുക്ക് രാവിലെ നോക്കുക സെറ്റായി വന്നോ എന്ന്. സെറ്റായി വന്നെങ്കിൽ ശേഷം മാത്രം നമുക്ക് ചോക്ലേറ്റ് തയ്യാറാക്കിയാൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം, എന്ത് ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മളെടുക്കുന്ന പാലിൻ്റെയൊക്കെ അളവനുസരിച്ച് ചോക്ലേറ്റ് എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാലിൻ്റെ അളവനുസരിച്ച് ഞാനൊരു 150-160 ഗ്രാം ഒക്കെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ചില ചോക്ലേറ്റ് നല്ല കട്ടിയായിരിക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലോ, ഒരു ചെറിയ പീസ് ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇതിലേത് വേണേലും ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ലൂസായി വരാനാണ്. അങ്ങനെ ലൂസായി വന്നില്ല എന്നുണ്ടെങ്കിൽ തണുത്ത ശേഷം നമുക്ക് ഈ ഐസ് അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ കൂടുതൽ കുറുകി പോകരുത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് മാത്രം ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല തണുത്ത് വരണം. ഇത് മെയിനായിട്ട് തണുത്ത് വന്നിട്ടേ നമ്മൾ ഇതിലോട്ട് ഐസ് ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഐസും നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഐസ് വിട്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു വെള്ളത്തിലോട്ടൊന്ന് ചെറുതായിട്ട് ഇതുപോലെ വെക്കുക. അതിന് ശേഷം എടുത്താൽ മതി, 2-3 സെക്കൻഡ് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് പതുക്കെ ചെയ്ത് ഒന്ന് ഇളക്കി നോക്കുക ഐസ് വിട്ട് വരുന്നുണ്ടോയെന്ന്. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റിലോട്ടൊന്ന് മുക്കിയെടുക്കണം. നമ്മൾ ഈ ഐസൊക്കെ ആദ്യമേ തന്നെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വിടിപ്പിച്ച് ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കുക. ഈ ഐസ് ഒത്തിരി മെൽറ്റായി ഇങ്ങനെ എന്താ പറയുന്നത് അലുത്ത് ചാടരുത്. അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റിലോട്ട് ചാടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കും. അതേസമയം ഇതുപോലെ വിടിപ്പിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കുക. അതിനുശേഷം ഈ ചോക്ലേറ്റിലിങ്ങനെ ഓരോ ഐസും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ സെറ്റാവും. നമ്മുടെ ഐസ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ചോക്ലേറ്റ് അതിലോട്ട് നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതാണ് പറയുന്നത് ഐസ് ഒത്തിരി ഇങ്ങനെ അലുത്ത് ചാടാത്ത രീതിയിൽ തന്നെ നല്ല സെറ്റായിട്ട് തന്നെ ഐസ് ഇരിക്കണം. ഇതിപ്പോൾ ഐസ് നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് നമുക്കറിയാം, നമ്മളിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഐസിലോട്ട് ഈ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് പിടിക്കും. എന്നിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് മുക്കിയ ഐസ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് തന്നെ വീണ്ടും വെക്കുക. അതേസമയം ചോക്കോബാറ് പുറത്ത് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെ ചോക്ലേറ്റ് വിട്ട് വിട്ട് പോരും. അത് നമുക്കറിയാമല്ലോ, സാധാരണ ചോക്കോബാർ പെട്ടെന്ന് അതിൻ്റെ പുറത്തെ ചോക്ലേറ്റ് എല്ലാം വിട്ട് വിട്ട് പോരുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് തന്നെ ഒരു പ്ലേറ്റിലോട്ട് വെക്കുക. അതിനുശേഷം ലാസ്റ്റ് എല്ലാം കൂടി എടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് വെക്കുകയാണ്. നമ്മളെടുക്കുന്ന ചോക്ലേറ്റ് ഒത്തിരി കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചോക്ലേറ്റിന് ചെറിയ ചൂടുണ്ടെങ്കിലും ഐസയിലോട്ട് ഇതുപോലെ ചോക്ലേറ്റ് പിടിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ല ഈസി ആയിട്ട് ചോക്കോബാർ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് വെച്ചായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തെ ചോക്ലേറ്റ് വിട്ട് വിട്ട് പോവും. ഇതിപ്പോൾ കണ്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കളർ വന്നത്. മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ ഇത്രയും ഡാർക്ക് കളർ വരത്തില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും നല്ല ടേസ്റ്റാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിലും പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.